ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് റോപ്പെടുത്തുകയാണ്, ലാ യസാലു ലിസാനുക റത്ബം ബിദിക്രില്ലാ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു വസീയത്ത് നൽകണേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നതായ ഒരു രക്ഷാകവചം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പരിപാലകനായ സർവേശ്വരനായ പടച്ചിറപ്പിനെ എപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കണേ, അവനെ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കണേ, നിന്റെ നാവ് ദിക്രിലായി നനയലാണ് നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ നാവ് നനയുന്നതോ ആരെങ്കിലും കൂടെ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് നമ്മുടെ നാവ് നനയുന്നത്. നീയും പറയൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ നാവ് ശ്രദ്ധിക്കണേ സാബാ. ലമ്മാ മറ ബി ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഹല്ലലൂ, ഒന്ന് പല്ലുകുത്തണേ അനുയായികളെ, പല്ലുകുത്തണേ പല്ലുകുത്തണേ. ഫഖാലൂ, ഉടനെ അനുയായികൾ വിളിച്ചു പറയുകയാണ്, ഫവല്ലാഹി ഫവല്ലാഹി മാ തഅമ്ന ലൗമ തഅമ. സത്യം, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്ന് ഞങ്ങൾ പാനീയം കുടിച്ചിട്ടില്ല, പിന്നെന്താണ് ഞങ്ങൾ പല്ലുകുത്തുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പല്ലുകുത്തുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോട് പറയുകയാണ്, لأرى لحم فلان بين فناياكم ഇന്നാലിന്ന മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാബാ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തഹല്ലലൂ, തഹല്ലലൂ, കൂടുതൽ വർത്തമാനത്തിന് ആവശ്യമില്ല, പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. റബ്ബായത്തുള്ള സഹോദര, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, ഹബീബായ നബി തങ്ങളെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ എപ്പോഴും ഒരു കമ്പിൽ കഷ്ടം വേണ്ടി വരുകയില്ലയോ? അലിമീങ്ങളെ കുറിച്ച് പറയുന്നവരില്ലയോ? പാവപ്പെട്ട സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നവരില്ലയോ? സഹോദരിമാരെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിംവദന്തി പരത്തുന്നവരില്ലയോ? പാവപ്പെട്ട പെണ്ണ് അവളതാണ്, ഇന്ന ചെറുപ്പക്കാരൻ അവനിതാണ്, വിവാഹപ്രായം എത്തി 25, 26, 30 വയസ്സെത്തിയ സഹോദരങ്ങൾക്ക് വേണ്ടി നാട്ടിൽ വിവാഹം ആലോചിച്ച ആളുകൾ കടന്നു വരുമ്പോ ആ സഹോദരങ്ങളെ കുറിച്ച് അപവാദം പറയുന്ന ട്രൂപ്പുകൾ വരെ ഇന്ന് സമൂഹത്തിൽ കടന്നു വന്നില്ലയോ? ഒന്ന് പല്ലൊന്ന് കുത്തണേ ഇടയ്ക്കിടയ്ക്ക്, എന്തിനു വേണ്ടി അന്യന്റെ പച്ചമാസം നിന്റെ പല്ലിനിടയിൽ കടന്നിരുത്തുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ പല്ല് നിനക്ക് പടച്ചിറബ് നൽകിയത്, ഈ നാവ് നിനക്ക് പടച്ചിറബ് നൽകിയത് അല്ലാഹുവിനെ ദിക്ര ചൊല്ലാനാണ്, അവനെ സ്മരിക്കാനാണ്, അവനെ ഓർക്കാനാണ്. അലം നജാൽ ലഹു عينين ولسانا وشفتين وهديناه نجدين. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മനുഷ്യ മനുഷ്യ, അലം നജ്അൽ ലഹു ഐനൈൻ, അവനെ നാം രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ? മനോഹരമായ നയനങ്ങളെ സമ്മാനിച്ചില്ലയോ? വലിസാനൻ, ഒരു നാവിനെയും നാം നൽകിയില്ലയോ? വശഫതൈൻ, രണ്ട് മനോഹരമായ ചുണ്ടുകളെ നൽകിയില്ലയോ? ആരാണ് ചോദിക്കുന്നത് സഹോദര? ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, لا أقسم بها
هذا البلد وتحل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين أبني نام رند كنغلي ോ അവരെ നാം ഒരു നാവിനെ സമ്മാനിച്ചില്ലയോ രണ്ട് മനോഹരമായ ചുണ്ടുകളെ നാം നൽകിയില്ലയോ ചിന്തിക്കണേ സഹോദര അല്ലാഹു എടുത്തു ചോദിക്കുന്നത് കണ്ണിനെ പറ്റിയാണ് നാവിനെ പറ്റിയാണ് രണ്ട് ചുണ്ടുകളെ പറ്റിയാണ് ഈ ചുണ്ടുകൾക്കിടയിലും നാവിനിടയിലും കിടക്കുന്ന പല്ലിനെ പറ്റി അല്ലാഹു ചോദിച്ചിട്ടില്ല ഒരുപക്ഷെ ഈ ഭൗതിക ശാസ്ത്രത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് നിന്റെ ദന്തധിരതകൾക്കുണ്ടെങ്കിലും പല്ലെടുത്ത് ചോദിച്ചില്ല നിന്റെ നാവ് ചോദിച്ചു നിന്റെ ചുണ്ട് ചോദിച്ചു എന്തുകൊണ്ട് ഈ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചമാകെ കണ്ടിട്ട് അല്ലാഹുവിന്റെ പടച്ചറപ്പിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ നാവും ഈ ചുണ്ടും ഉപയോഗിച്ച് അല്ലാഹുവിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ദിക്ർ ചൊല്ലായിരുന്നില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം.